ജാപ്പനീസ് ഗായികയായ യാ വദനാബേ ഡെയ്സിയാണ് ഈ ഗാനം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷയിൽ എഴുതിയ ഗാനം ജാപ്പനീസിലേക്ക് മൊഴിമാറ്റം നടത്തി പാടിക്കുന്നതും ഇതാണ്. 300-ലധികം ക്രിസ്തീയ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ രഞ്ജിത് ക്രിസ്റ്റി പുല്ലാട് നവമാധ്യമങ്ങളുടെ സഹായത്തോടെയാണ് ഗായികയുടെ ഉച്ചാരണവും മറ്റും ശരിയാക്കിയത്. ഇപ്പൊ ഇന്ത്യൻ ശൈലി രൂപപ്പെട്ടിയ പാട്ടായത് കാരണം ജപ്പാൻ അവർക്ക് അതങ്ങോട്ട് അവരെ കുറച്ച് ഇച്ചിരി ടഫ് ഉണ്ടായിരുന്നു. പിന്നെ സ്കെയിലൊക്കെ കുറച്ച് ഒരു പിച്ച് ഡൗൺ ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ചില എങ്കിലും അവർ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതിലും മനോഹരമായിട്ട് അവരത് പാടി. അതിനേക്കാൾ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ആൽബം റിലീസ് ചെയ്യാൻ പറ്റി. നവംബറിലായിരുന്നു റിലീസിങ്. അത് അവിടുത്തെ മലയാളികൾ അത് ഏറ്റെടുത്തു. അതൊരു വലിയ പ്രത്യേകിച്ച് ടോക്കിയോയിൽ അതൊരു നല്ല ആഘോഷമായിട്ട് തന്നെ മലയാളികൾ അത് ഏറ്റെടുത്തു. സംഗീതത്തിന് അതിർവരമ്പുകളോ മതമോ ഭാഷയോ ഇല്ലെന്ന് തെളിയിച്ച ഗായിക ഇത്തരം ഒരു അവസരം ലഭിച്ചതിന്റെ സന്തോഷം മറന്നുവെച്ചില്ല. ജാപ്പനീസ് ഗായിക ഹൃദയത്തിൽ ഒരു പുൽക്കൂട് എന്ന സംഗീതാൽബത്തിന്റെ നിർമ്മാതാവും ടോക്കിയോയിലെ വ്യവസായിയുമായ ജോർജിന്റെ ആശയമാണ് ജപ്പാൻകാരിയെ കൊണ്ട് പാടിക്കുക എന്നത്. എന്തായാലും അമേരിക്കയിലും ജപ്പാനിലും ആൽബം ശ്രദ്ധേയമായതോടെ കൂടുതൽ അവസരങ്ങൾ സംഗീത സംവിധായകനായ രഞ്ജിത്തിനെ തേടിയെത്തുന്നു. മനോരമയും പത്തനംതിട്ട. രാഘവ സംഗീതത്തിൽ മതിമറന്നാൽ കണ്ണുയർത്താൻ.